A Prison Evening, written by Faiz Ahmad Faiz. ഫൈസ് അഹമ്മദ് ഫൈസ് എന്ന് പറഞ്ഞത് ഒരു പാകിസ്ഥാനി പോയിറ്റാണ്. മെയിലിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് പറഞ്ഞ് ഉറുദുവിലാണ്. അദ്ദേഹത്തിന് ഒരുപാട് പോയിംസ് പല ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ഉണ്ട്. ലൈക്ക് എന്താ പറയുക, ഇംഗ്ലീഷിലേക്ക്, റഷ്യയിലേക്ക്, അങ്ങനെ പല ഭാഷയിലേക്ക് അദ്ദേഹത്തിൻ്റെ പോയിംസ് എല്ലാം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ പ്രിസനീനി എന്ന് പറയുന്ന പോയത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു ജയിലിൽ കിടക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു ഈവനിങ്ങിനെ പറ്റി പറയുകയാണ് ഈ പോയത്തിലൂടെ. ഇതിൽ മെയിനായിട്ട് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജയിലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടാകുന്ന ഫീലിങ്സ്, ഇമോഷൻസ്, അദ്ദേഹത്തിന് ഒരു ലവർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ലവറിനെ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ കുറേ കാര്യങ്ങൾ, അങ്ങനെയുള്ളതെല്ലാമാണ് ഈ പോയത്തിൽ പറയുന്നത്. കവിത സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട് മറ്റേ മൂണിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം മൂൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു, നമുക്കറിയാം ഒരു ഡാർക്ക്നെസ്, അല്ലെങ്കിൽ എന്താ പറയുക, മൂണ്, സ്റ്റാർസ്, ഒരു ഡാർക്ക്നെസ്സിനെയാണ് നൈറ്റ് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത്. അതുപോലെ അവിടെ പറയുന്നുണ്ട് ഒരു, നമുക്കറിയാം ഒരു ജയിൽ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ജയിലെന്ന് പറയുമ്പോൾ നമ്മളെന്തൊരു തെറ്റ് ചെയ്ത് ശിക്ഷിച്ച് നമ്മൾ ഒരു തെറ്റുകാരനായിരിക്കില്ല. അതുപോലെ തന്നെ അവിടെ കിടക്കുന്നൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് എന്താ പണിഷ് ചെയ്തിട്ട് നമ്മൾ കിടക്കുന്ന ഒരു ഫീലാണുള്ളത്. എന്നാലും ഇവിടെ നമ്മുടെ പോയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോയിട്ട് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു പ്രസന്നത്തുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാം ആൻഡ് എന്താ പറയുക, ഭയങ്കര അദ്ദേഹം അത് എല്ലാം ആസ്വദിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. ഇനി നമുക്ക് പോയത്തിൻ്റെ ലൈൻ ബൈ സമ്മറി ആയിട്ട് നോക്കാം. ഫസ്റ്റ് പറയുകയാണ് ഇവിടെ ഓരോ സ്റ്റാർസും ഓരോ റങ്ങാണെന്ന് പറയുകയാണ്. റങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഓരോ കോണിയാണെന്ന് പറയാം. നമുക്ക് പറയാം ലാഡർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഈ സ്റ്റാർസ് എല്ലാം ഓരോ കോണി പോലെ കാണുകയാണ്. അപ്പോൾ ഈ സ്റ്റാർസ് ആകുന്ന ഏണിയിലൂടെ നമ്മുടെ നൈറ്റ് ഭൂമിയിലേക്ക് ഇനി ഇറങ്ങി വരിക എന്ന് പറയുകയാണ്. അതുപോലെ പറയുകയാണ് നമ്മുടെ ഈ സ്റ്റാർസ് വെച്ചിട്ടുണ്ടാക്കിയ ഈ ലാഡറല്ലേ, അത് ഈ ഒരു എന്താ ഈവനിങ്ങിൻ്റെ ഒരു സ്റ്റെയർകേസ് ആയിട്ടാണെന്നും കൂടി പറയുകയാണ്. ആ ഒരു സമയത്ത് അവിടെ ഒരു ഇളം കാറ്റ് വെച്ചാണ്, ലൈറ്റായിട്ടൊരു കാറ്റിങ്ങനെ വീശി നമ്മുടെ പോയിറ്റിന് തട്ടിത്തലോടി ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ തട്ടിത്തലോടി പോകുന്ന സമയത്ത് നമ്മുടെ പോയിറ്റിന് തോന്നുകയാണ് ആരോ ഒരാൾ, ഒരു സ്ട്രേഞ്ചായിട്ടുള്ള ആരോ ഒരാൾ വന്നിട്ട് തൻ്റെ ചെവിയിൽ തൻ്റെ കാമുകിനെ പറ്റി, തൻ്റെ ലവറിനെ പറ്റിയിട്ട് പറയുന്നതായിട്ട് നമ്മുടെ പോയിറ്റിനെ തോന്നുകയാണ്. പിന്നീട് അദ്ദേഹം പ്രസൻ്റെ വെളിയിലേക്ക് നോക്കുകയാണ്. വെളിയിലേക്ക് നോക്കുന്ന സമയത്ത് കുറേ ട്രീസൊക്കെ കാണാൻ പുള്ളിക്കാം. ആ കാണുന്ന സമയത്ത് ആ ട്രീസിനെ റെഫ്യൂജീസായിട്ടാണ് കമ്പയർ ചെയ്യുന്നേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടും വീടെല്ലാം വിട്ടിട്ട്, അല്ലെങ്കിൽ ഒരു നാട്ടിൽ നിന്ന് സ്വന്തം നാട് ഉപേക്ഷിച്ച് വേറൊരു നാട്ടിൽ പോവുക എന്ന് പറയുന്നൊരു ടൈപ്പ് റെഫ്യൂജീസ് അല്ലേ നമ്മൾ പറയില്ലേ, എന്താ പറയുക പാലായനം ചെയ്തു പോകുന്നൊക്കെ പറയില്ലേ, അതുപോലെ ഉള്ള റെഫ്യൂജീസായിട്ടാണ് ഇവിടെ ട്രീസിനെ കാണുന്നത്. അപ്പോൾ ഈ റെഫ്യൂജീസിലുള്ള ട്രീസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആകാശം കൂടിയിട്ടൊരു മാപ്പ് ഉണ്ടാക്കണം അവർ. എന്തിനു വേണ്ടിയിട്ടാണ് മാപ്പ് ഉണ്ടാക്കുന്നത്? അവർക്ക് അവരുടെ ഹോം ലാൻഡിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അവർ ഒരു മാപ്പ് ഉണ്ടാക്കണം. ഈ ട്രീസ് എല്ലാം കൂടിയിട്ട് ആകാശത്തോടെ ഒരു മാപ്പ് ഉണ്ടാക്കുക, അവരുടെ ഹോം ലാൻഡിലേക്ക് അവർക്ക് തിരിച്ചു പോകണം. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മുടെ പോയിറ്റ് ഇപ്പോൾ ജയിലിലാണ്, അദ്ദേഹത്തിന് തൻ്റെ ലാൻഡിലേക്ക് പോകാനായിട്ട് ഒത്തിരി ആഗ്രഹമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തോട്ട്സാണ് ഈ ട്രീസ് കൂടിയിട്ട് നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ നമ്മുടെ ട്രീസും ആകാശവും കൂടിയിട്ട് ഒരു മാപ്പ് ഉണ്ടാക്കിയിട്ട് അവരുടെ ഹോം ലാൻഡിലേക്ക് പോകാൻ നോക്കുകയാണ്. പിന്നീട് ഇവിടെ മൂണിനെ പറ്റി പറയുകയാണ്. നമുക്കറിയാം നൈറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് മൂണിനെ മാറ്റി നിർത്താൻ പറ്റില്ല. ഒരു നൈറ്റിൻ്റെ ഏറ്റവും വലിയൊരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ മൂണായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ പോയിറ്റ് ഇങ്ങനെ ആ പ്രസന്നത്തിൽ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൂണിൻ്റെ ലൈറ്റ് ഇങ്ങനെ ആ റൂഫിൽ വന്നിട്ട് ഇങ്ങനെ തട്ടിത്തലോടി പോവാണ്. അപ്പം പുള്ളി അദ്ദേഹം പറയാണ് ഈ മൂണിൻ്റെ ലൈറ്റിങ് തട്ടിത്തലോടി പോകുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള ക്രിസ്റ്റൽസ് നമ്മുടെ ഇങ്ങനെ മേത്ത് വീഴില്ലേ, നമ്മൾ പറയില്ലേ മഞ്ഞ് പെയ്യുന്ന, നമ്മുടെ മഞ്ഞ് പെയ്യുന്നതെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഈ മൂൺ ലൈറ്റ് ഇദ്ദേഹത്തിന് ഇങ്ങനെ സ്പ്രെഡായിട്ട് ഇങ്ങനെ തെരുതെരി പോലെ ഇദ്ദേഹത്തിൻ്റെ മേത്തേക്കിങ്ങനെ ചാടുകയെന്ന് പറയുകയാണ്. ഭയങ്കര ലവ്വിങ് ആയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര കെയർ കൊടുക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ ആ ഒരു ഫീലിൽ ഇദ്ദേഹത്തിൻ്റെ മേത്തേക്ക് ഇങ്ങനെ മൂൺ ലൈറ്റ് വീഴുന്നതായിട്ട് അദ്ദേഹം പറയുകയാണ്. അടുത്തതിൽ പറയുകയാണ് നമ്മുടെ ഈ പ്രസന്റിൻ്റെ എല്ലാ കോർണറിൽ നിന്നും ഒരു എന്താ പറയുക ഒരു ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ഷാഡോസ് നിഴൽ ഇങ്ങനെ വന്നിട്ട് അദ്ദേഹത്തിന് മേലേക്ക് വീഴാൻ പോവുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. അതെങ്ങനെയുള്ള നിഴലുകളാണ് അദ്ദേഹത്തിന് ഒരു ഇറിറ്റേഷൻ കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഭീതി ഉണർത്താൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഷാഡോസ് ഇതിന് കയറി വരികയാണ്.
അദ്ദേഹത്തിന് അറിയാം അത് അത് എപ്പോൾ വേണമെങ്കിലും മുഴുവനായിട്ട് അദ്ദേഹത്തിന് മുകളിലേക്ക് വീഴാം, അദ്ദേഹത്തിന് അത് ഭയങ്കരമായിട്ട് ഹാംഫുള്ളായിരിക്കും എന്നുള്ള ടൈപ്പ് ഒരു ചിന്ത പുള്ളിക്കുണ്ട്. അപ്പോൾ അതെല്ലാം ഓർത്തിട്ട് അദ്ദേഹം പേടിച്ചിരിക്കുകയാണ്, കാരണം ഇതെപ്പോൾ വീഴുമെന്നറിയില്ല, എങ്ങനെ വീഴുമെന്നറിയില്ല. അപ്പോൾ അദ്ദേഹം അറിയാം അത് മുഴുവനായിട്ട് വീഴുമ്പോൾ അദ്ദേഹത്തിന് മുറിവ് ഏൽപ്പിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് എന്തെങ്കിലും രീതിയിൽ അഫക്റ്റ് ചെയ്യാമെന്ന് ഓർത്തിട്ട് അദ്ദേഹം പേടിച്ചിരിക്കുകയാണ്. പിന്നീട് അദ്ദേഹം പറയുകയാണ്, ഓരോ തവണ അദ്ദേഹം ഇങ്ങനെ ഈ നെടിലുകൾ കാണുമ്പോഴും അദ്ദേഹം തൻ്റെ ലവറിനെ പറ്റി ഓർക്കും, അല്ലെങ്കിൽ ലവറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൊമൻസിനെ പറ്റിയൊക്കെ ഓർക്കും എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം അദ്ദേഹം ജയിലിലാണ്, അദ്ദേഹത്തിന് തൻ്റെ കാമുകിനെ കാണാനോ അല്ലെങ്കിൽ കൂടെ ഇരിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു ഫീലിങ്സ് ഈ ഒരു നെടല് കാണുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായി വരുമെന്ന് പറയാനാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും ഈ ജയിലിൽ ആകെ ഒരു ആശ്വാസം എന്ന് പറയാനായിട്ട് അദ്ദേഹത്തിനുള്ളത് ഈ ലവറിൻ്റെ കൂടെയുള്ള കുറേ മെമ്മറീസ് മാത്രമാണ്. പിന്നീട് ഈ ലാസ്റ്റ് ചാൻസിൽ അദ്ദേഹം പറയുകയാണ്, എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം നേട്ടങ്ങൾ അല്ലെങ്കിൽ സ്വന്തം ആഗ്രഹങ്ങൾ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ഭരണാധികാരികളെ കുറിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്. സിറ്റിസൻസിന് എന്താ വേണ്ടതെന്നോ അല്ലെങ്കിൽ അവരുടെ നീഡ്സ് എന്താണെന്ന് നോക്കാതെ ആ അധികാരം ഉപയോഗിക്കുന്ന ആളുകളുടെ നേട്ടത്തിനും അവരുടെ ആഗ്രഹങ്ങൾക്കും വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരെ അദ്ദേഹം പറയുകയാണ്. പിന്നീട് അദ്ദേഹം ഈ പോയ എഴുതാൻ വേണ്ടിയിട്ടുള്ള റീസണിലേക്ക് വരികയാണ്. നമുക്കറിയാം ഈ ഭരണകൂടങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഭരണകൂടത്തിൽ എന്തെങ്കിലും പോരായ്മകളോ വരുമ്പോൾ ഈ റൈറ്റേഴ്സ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ റൈറ്റിങ്സിലൂടെ അത് പുറത്തു കൊണ്ടുവരാം. അങ്ങനെ പുറത്തു കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ ഗവൺമെൻറ്റിന് അറിയാം അത് ഒരുപാട് ആളുകളിലേക്ക് എത്തും, ആ എത്തുന്ന സമയത്ത് ആളുകൾ ഒത്തുകൂടുമെന്നും അല്ലെങ്കിൽ അത് അവർക്കൊരു ദോഷമായിട്ട് വരുമെന്നും അറിയാം. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ ഇങ്ങനെയുള്ള റൈറ്റേഴ്സിനെ പ്രിസണിലാക്കും, ജയിലിലാക്കും, അല്ലെങ്കിൽ അതുപോലെ ഭയങ്കര ക്രൂവലായിട്ടുള്ള പണിഷ്മെൻറ്റുകൾ കൊടുത്ത് അത് പിന്നീട് എഴുതാതിരിക്കാനുള്ള കാര്യങ്ങൾ അവർ നോക്കും. അതുപോലെ തന്നെ എഴുതിയ റൈറ്റിങ്സ് അടിച്ചമർത്തപ്പെടുകയും ചെയ്യും. അടുത്തായിട്ട് അദ്ദേഹം പറയുകയാണ് ഈ ഭരണാധികാരികൾ, ഈ പറഞ്ഞ ഭരണാധികാരികൾ ഒരു വിളക്കണക്കാണ്. എന്ത് വിളക്കണക്കുന്നത്? ഒരു റൂമിലെ വിളക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ലവേഴ്സ് മീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു റൂമിലൊരു വിളക്കുണ്ട്, ആ വിളക്ക് ഈ ഭരണാധികാരികൾ അണയ്ക്കാൻ പോകുമെന്ന് പറയുകയാണ്. ഇവിടെ ഈ അണയ്ക്കുന്ന വിളക്കിനെ നമുക്ക് വേണം നമ്മുടെ ജീവിതമായിട്ട് കമ്പയർ ചെയ്യാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണം കയ്യിലുള്ള ഭരണാധികാരികൾ നമ്മുടെ ജീവിതം തന്നെ തല്ലിക്കെടുത്തും, അല്ലെങ്കിൽ ആ ജീവിതത്തിൻ്റെ വെളിച്ചം തന്നെ തല്ലിക്കിടത്താൻ അവർക്ക് കഴിയും എന്നുള്ള രീതിയിൽ പറയണം. പിന്നീട് പറയുകയാണ് ഇവർക്ക് ഈ വിളക്കിൻ്റെ വെളിച്ചം തല്ലിക്കിടത്താൻ കഴിയും, എന്നാൽ ഇലക്ട്രിസിറ്റി തല്ലിക്കിടത്താൻ കഴിയും. കാരണം പവർ അവരുടെ കയ്യിലാണ്, അധികാരം അവരുടെ കയ്യിൽ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ വിളക്കിൻ്റെ വെളിച്ചോ ഇലക്ട്രിസിറ്റിയോ എന്ത് വേണമെങ്കിലും തല്ലിക്കിടത്താൻ കഴിയും. എന്നാൽ മൂണിൻ്റെ വെളിച്ചം അവർക്ക് തല്ലിക്കിടത്താൻ പറ്റുമോ? ഇല്ല. കാരണം മൂണിൻ്റെ വെളിച്ചം തല്ലിക്കിടത്താനായിട്ടുള്ളൊരു പവർ അവരുടെ കയ്യിലില്ല. അവരിപ്പോൾ എത്രയൊക്കെ ശ്രമിച്ചാലും എത്രയൊക്കെ കാത്തിരുന്നാലും അവരുടെ ഏതൊക്കെ പവറുകൾ ഉപയോഗിച്ചാലും മൂണിൻ്റെ വെളിച്ചം ഒരിക്കലും അവർക്ക് തല്ലിക്കിടത്താൻ കഴിയില്ല. സോ ഈ മൂണിൻ്റെ വെളിച്ചം പോലെ തന്നെയാണ് ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും നന്മ. അതും ഒരിക്കലും ഈ അധികാരം വെച്ചിട്ടോ ഈ പവർ വെച്ചിട്ടോ എന്നേക്കുമായിട്ട് തല്ലിക്കിടത്താൻ കഴിയില്ല. അതെന്തെങ്കിലും ഒരു ദിവസം പുറത്തു വരുമെന്ന് പറയാണ്. പിന്നീട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ കവിത അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു മൊമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ജയിലിലാണ്, അദ്ദേഹം പണിഷ്ഡാണ്, തൻ്റെ കാമുകിടത്തുനിന്ന് മാറ്റി നിർത്തിയേക്കാണ്, അങ്ങനെ എല്ലാം കൊണ്ടും അദ്ദേഹം പണിഷ്മെൻ്റ് ഈ നമ്മുടെ ഗവൺമെൻറ് അദ്ദേഹത്തെ പണിഷ് ചെയ്തേക്കാണ്. സോ അന്നിരുന്നാൽ കൂടിയിട്ട് ആ ഒരു മൊമെൻറ്റിൽ അദ്ദേഹം ഭയങ്കര ഹാപ്പിയാണ്. അദ്ദേഹത്തിൻ്റെ ആ ചുറ്റുമുള്ള കാര്യങ്ങൾ അദ്ദേഹം അതുപോലെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയ്ക്കും മനോഹരമായിട്ട് അദ്ദേഹത്തിന് കാണാനും അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ് ഇനിയിപ്പോൾ എത്ര വലിയ പണിഷ്മെൻ്റ് എന്നാലും അല്ല ഇവിടെ ഈ പ്രസംഗങ്ങളല്ല വേറെ എവിടെ അദ്ദേഹത്തിന് കൊണ്ടിട്ടായാലും അദ്ദേഹത്തിന് അതെല്ലാം സർവൈവ് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഈ ജയിലിലായിട്ട് കൂടി അദ്ദേഹത്തിന് ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാനും അധികം സന്തോഷം കണ്ടെത്താനും കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്ത് ശിക്ഷ കൊടുത്താലും എവിടെ കൊണ്ടാക്കിയാലും അദ്ദേഹത്തിന് ഇതെല്ലാം സർവൈവ് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടാണ് ഈ കവിത തീരുന്നത്.